പിയാനോ ക്ലാസിന്റെ മൂന്നാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാഫിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്റ്റാഫ്? സ്റ്റാഫ് എന്ന് പറയുമ്പോൾ സംഗീത ശബ്ദത്തെ ആലേഖനം ചെയ്യുന്ന ഒരു ഡയഗ്രാം ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റാഫ് എന്ന് പറയുന്നത്. സംഗീത ശബ്ദത്തെ നാം സ്റ്റാഫിൽ ആണ് ആലേഖനം ചെയ്യപ്പെടുന്നത്, രേഖപ്പെടുത്തുന്നത്. അപ്പോൾ സ്റ്റാഫ് നമുക്ക് നമ്മുടെ ബുക്കിൽ ഒന്ന് കാണാം. അപ്പോൾ കണ്ടില്ലേ, സ്റ്റാഫ്, ഞാൻ പറഞ്ഞതുപോലെ സംഗീത ശബ്ദത്തെ നാം അക്ഷരങ്ങളായി രേഖപ്പെടുത്തുന്നു. ഈ അക്ഷരങ്ങൾ രേഖപ്പെടുത്തുന്നത് സ്റ്റാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5 സമാന്തര രേഖകളിൽ ആകുന്നു. ഒരു സ്റ്റാഫിൽ 5 ലൈൻസ് ആണുള്ളത്. ആ ലൈൻസ് നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ. ഓർക്കുക, ഈ ലൈൻസ് എല്ലാം കണക്കാക്കുന്നത് താഴെ നിന്നും മുകളിലേക്ക് എന്ന ക്രമത്തിലാണ്. നമ്മൾ ഈ ബഹുനില കെട്ടിടങ്ങളുടെ ഫ്ലാറ്റുകൾ എണ്ണുന്ന പോലെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ എണ്ണിപ്പോകുന്നത് പോലെ നമ്മുടെ സ്റ്റാഫിലെ ലൈൻസ് എല്ലാം കണക്കാക്കുന്നത് താഴെ നിന്നും മുകളിലേക്ക് എന്ന ക്രമത്തിലാണ്. ഫസ്റ്റ് സ്പേസ്, സോറി, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ. അപ്പോൾ 5 lines and 4 spaces എന്നാണ് തിയറി പറയുന്നത്. 5 രേഖകളും 4 സ്പേസും. അപ്പോൾ സ്പേസിലേക്ക് നോക്കാം. ഫസ്റ്റ് സ്പേസ്, സെക്കൻഡ് സ്പേസ്, തേർഡ് സ്പേസ്, ഫോർത്ത് സ്പേസ്. അതാണ് 5 ലൈനും, 5 lines and 4 spaces. ഈ ശബ്ദത്തെ, ഈ ലെറ്റേഴ്സിനെ നമ്മൾ അക്ഷരങ്ങളായി രേഖപ്പെടുത്തുന്നത് ഈ സ്റ്റാഫിൽ ആകുന്നു. അപ്പോൾ എ സ്റ്റാഫ് കൺസിസ്റ്റ് ഓഫ് 5 lines and 4 spaces എന്നാണ് തിയറിയിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഇനിയും ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ അക്ഷരമാലയിലെ 7 അക്ഷരങ്ങളാണ് നാം നമ്മുടെ സംഗീത ശബ്ദവുമായിട്ട് ഉപയോഗിക്കുന്നത്. അത് എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഇപ്രകാരമാണ് ആ ലെറ്റേഴ്സ്. 7 സ്വരങ്ങളാണ്, നമുക്ക് 7 സ്വരങ്ങളേ ഉള്ളൂ നമ്മുടെ കർണാടക സംഗീതത്തിലെ. സ, രി, ഗ, മ, പ, ധ, നി എന്നീ 7 സ്വരങ്ങൾ പോലെ തന്നെ എ, ബി, സി, ഡി, ഇ, എഫ്, ജി. അത് വിദേശ രാജ്യങ്ങളിൽ ദോ, രെ, മി, ഫ, സോൾ, ലാ, സി എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുക. നമുക്ക് സ രി ഗ മ പ ധ നി എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പഠിക്കാം. കാരണം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ പാട്ടുകളെല്ലാം ഹിന്ദു ഭജൻസ് ആണെങ്കിലും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ ചുവട് പിടിച്ചാണ് നാം പാടുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്, നമ്മുടെ ഫിലിം സോങ്സും എല്ലാം. അപ്പോൾ പ്യുർ വെസ്റ്റേൺ അല്ല നമ്മൾ പഠിക്കുന്നത്, പക്ഷേ ഉപകരണത്തിൽ നാം പഠിക്കുന്നത് പ്യുർ വെസ്റ്റേൺ തന്നെയാണ്. അതിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ദാ ഇവിടെ നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാഫിനെ പറ്റി നാം പഠിച്ചു കഴിഞ്ഞു, സ്റ്റാഫിൻ്റെ പേരുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ലൈൻ ഇ ആകുന്നു, സെക്കൻഡ് ലൈൻ ജി ആകുന്നു, തേർഡ് ലൈൻ ബി ആകുന്നു, ഫോർത്ത് ലൈൻ ഡി ആകുന്നു, ഫിഫ്ത്ത് ലൈൻ എഫ് ആകുന്നു. ഫസ്റ്റ് ലൈൻ ഈസ് ഇ, സെക്കൻഡ് ലൈൻ ഈസ് ജി, തേർഡ് ലൈൻ ഈസ് ബി, ഫോർത്ത് ലൈൻ ഈസ് ഡി, ഫിഫ്ത്ത് ലൈൻ ഈസ് എഫ്. ഇനി സ്പേസിലേക്ക് നോക്കിക്കേ. എഫ്, എ, സി, ഇ, 4 സ്പേസുകൾ.
എഫ് എ സി ഇ. അങ്ങനെയാണ് സ്റ്റാഫിലെ അഞ്ച് ലൈൻസും നാല് സ്പേസിൻ്റെയും പേരുകൾ. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് എല്ലാം ബോട്ടം ടു ദ ടോപ്പാണ്, താഴെ നിന്നും മുകളിലേക്ക് എന്ന ക്രമത്തിലാണ് കണക്കാക്കുന്നത്. ദാ ഈ പുസ്തകത്തിൽ കണ്ടില്ലേ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ, ഫസ്റ്റ് സ്പേസ്, സെക്കൻഡ് സ്പേസ്, തേർഡ് സ്പേസ്, ഫോർത്ത് സ്പേസ്. ഇങ്ങനെയാണ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ നോട്ട്സിലേക്ക് കടക്കാം. നോട്ട്സ് എന്താണ് നോട്ട് എന്ന് പറഞ്ഞാൽ സംഗീത ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന ആ ക്യാരക്ടറിനെയാണ് നമ്മൾ നോട്ട് നോട്ട് എന്ന് പറയുന്നത്. മ്യൂസിക്കൽ സൗണ്ട്സ് ആർ എക്സ്പ്രസ്ഡ് ബൈ ക്യാരക്ടേഴ്സ് കോൾഡ് നോട്ട്സ്. അപ്പോൾ നമുക്ക് നോട്ട് പരിശോധിക്കാം. ഓവൽ ഷേപ്പിലുള്ള ഈ അടയാളത്തിന് സെമി ബ്രേവ് എന്നാണ് പറയുക. ഇതിനെ ഹോൾ നോട്ടെന്നും പറയുന്നു. ഇതിന് നാല് ബീറ്റ് ഡ്യൂറേഷനാണുള്ളത്. അപ്പോൾ നോക്കുക, സെമി ബ്രേവ്, അതിന് ഷേപ്പ് ഓവൽ ഷേപ്പാണ്. ഓവൽ ഷേപ്പ് എന്ന ഈ നോട്ടിനെ ഹോൾ നോട്ടെന്നും പറയാറുണ്ട്, സെമി ബ്രേവ് എന്നും പറയാറുണ്ട്. ഇതിന് ഫോർ ബീറ്റ്സ് ഡ്യൂറേഷൻ. അതിൻ്റെ പകുതി സമയമുള്ള നോട്ട് ഓവൽ ഷേപ്പ് തന്നെയാണ്. അതിന് ഇങ്ങനെ താഴേക്കൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെ സ്റ്റെം എന്ന് പറയും, എസ് ടി ഇ എം, സ്റ്റെം. ഈ സ്റ്റെം ഉണ്ടെങ്കിൽ ഇതിന് രണ്ട് ബീറ്റിൻ്റെ ഡ്യൂറേഷനാണ്. ഇതിനെ മീനിങ് എന്ന് വിളിക്കുന്നു. ഇതിനെ ഹാഫ് നോട്ടെന്നും പറയാറുണ്ട്. ഇത് ടു ബീറ്റ്സാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. വീണ്ടും അതേ ഷേപ്പ് തന്നെയാണ്, ഓവൽ ഷേപ്പ് തന്നെയാണ്, സ്റ്റെം ഉണ്ട്, പക്ഷേ അകം ബ്ലാക്ക് ആയിരിക്കും. ഇതിനെ ക്രോച്ചറ്റ് എന്നാണ് പറയുക. ഇതിനെ ക്വാർട്ടർ നോട്ടെന്നും പറയും. ഇതിന് വൺ ബീറ്റാണുള്ളത്. അടുത്തത് ഷേപ്പ് ഓവൽ, ഓവൽ ഷേപ്പാണ്, പഴയതുപോലെ സ്റ്റെം ഉണ്ട്, അകം ബ്ലാക്കാണ്. പക്ഷേ ഇതിന് ഇപ്രകാരം ഒരു ഫ്ലാഗ് കാണിച്ചിട്ടുണ്ട്. ഇത് ഒന്ന്, ഈ ഒരു ഫ്ലാഗ് കണ്ടാൽ അതിൻ്റെ പേരാണ് ക്വവർ. ഇതിനെ എയ്ത്ത് നോട്ടെന്നും പറയുന്നു. ഇതിന് അര ബീറ്റിൻ്റെ ഡ്യൂറേഷനാണുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സെമി ബ്രേവ് ഓവൽ ഷേപ്പ്. സെമി ബ്രേവിനെ ഹോൾ നോട്ടെന്ന പേരുണ്ട്, നാല് ബീറ്റ് ഡ്യൂറേഷൻ. മിനിം, മിനിമിനെ ഹാഫ് നോട്ടെന്ന് പറയുന്നു, രണ്ട് ബീറ്റ് ഡ്യൂറേഷൻ. ക്രോച്ചറ്റ്, ക്രോച്ചറ്റിനെ ക്വാർട്ടർ നോട്ടെന്ന് പറയുന്നു, ഇതിന് ഒരു ബീറ്റിൻ്റെ ഡ്യൂറേഷൻ. അടുത്തത് കവർ. ഈ കവർ എന്ന നോട്ടിനെ എയ്ത്ത് നോട്ടെന്ന് പറയും. ഇതിന് അര ബീറ്റ് ഡ്യൂറേഷൻ ആണുള്ളത്. ഈ നോട്ടിനെയൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാഫിലിങ്ങനെ രേഖപ്പെടുത്തുന്നത്. ഉണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ലൈൻ ഈസ് ഇ, സെക്കൻഡ് ലൈൻ ഈസ് ജി, തേർഡ് ലൈൻ ഈസ് ബി, ഫോർത്ത് ലൈൻ ഈസ് ഡി, ഫിഫ്ത്ത് ലൈൻ ഈസ് എഫ്. സ്പേസിലെ നോട്ടുകൾ ഫസ്റ്റ് സ്പേസ് ഈസ് എഫ്, സെക്കൻഡ് സ്പേസ് ഈസ് എ, തേർഡ് സ്പേസ് ഈസ് സി, ഫോർത്ത് സ്പേസ് ഈസ് ഇ. ഇത്രയുമാണ് സ്റ്റാഫിൻ്റെ പേരുകൾ. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ബുക്ക് ഇങ്ങനെ ഡയഗ്രാം വരച്ച് നോട്ട്സുകൾ ലൈനും സ്പേസും ഒക്കെ വരച്ചുകൊണ്ട് നിങ്ങൾ ഈ നോട്ട് എഴുതി പഠിക്കണം. എഴുതി സ്റ്റാഫിലെ ലൈൻസിൻ്റെ പേരുകളും നോട്ടുകളും നിങ്ങൾക്കറിയാൻ കഴിയണമെങ്കിൽ ഇപ്രകാരം എഴുതി തന്നെ പഠിക്കണം. അങ്ങനെ ഈ ക്ലാസ് ഇങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ നോട്ട്സുകളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിങ്ങൾക്ക് വായിക്കേണ്ടുന്ന നമ്മുടെ പ്രിപ്പറേറ്ററി ലെസൺ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു.